നമ്മുടെ സഹോദരങ്ങൾ പലരും ബന്ധപ്പെട്ടു. അപ്പൊ ഇവിടെ എസ് കെ എസ് എഫുകാരി നൌഷാദാശ്വനി എസ് കെ എസ് എഫ് വേദിയിൽ എന്നെല്ലാം പറഞ്ഞ് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രം. പണ്ട് കൂരിയാട് സമ്മേളനം നടന്നപ്പോ പൊന്മള ഉസ്താദ് വരുമെന്ന് പറഞ്ഞതുപോലെ തികച്ചും അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആളെ കൂട്ടാനുള്ള തന്ത്രമായിരുന്നു യഥാർത്ഥത്തിൽ അവരന്ന് ഉണ്ടാക്കിയത്. ഒരു കാര്യം ഞാൻ ആദ്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ എന്ന് മാത്രമല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പക്ഷത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകളുടെയും മഹാനായ ഖമർ ഉലമ ഉസ്താദ് അവറുകളുടെയും പിന്നിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണെന്നും അതിൽ യാതൊരുവിധ തർക്കവും ആർക്കും വേണമെന്നും ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയാനുള്ള കാരണം ഇവിടെ മുജാഹിദ്ദീച്ചപ്പോ അതേപോലെ തന്നെ എസ് കെ എസ് എഫിൽ വലിയ ഭിന്നിപ്പുണ്ടാകാൻ സാധ്യത കാണുമ്പോ നമ്മുടെ ഭിന്നിപ്പ് എന്ന് പറഞ്ഞ് അവർ സ്വയം മുതലെടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത് അങ്ങനെ പനി പിടിച്ച് കെടുക്കേണ്ടതില്ല, നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. താജുൽ ഉലമയുടെയും മഹാനായ ഖമർ ഉലമ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഇതുവരെ നടത്തിയിരുന്ന ആദർശ രംഗത്തുള്ള ഞങ്ങൾ ഹലോ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാ, ഇത് ഞാൻ അദ്ദേഹത്തിന്റെ ആ സംസാരം തീർത്തു അങ്ങനെ തന്നെ നിങ്ങൾക്ക് വെച്ചിരുന്നാണ്, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അൽഹംദുലില്ലാ. അപ്പൊ അതിലടുത്ത് കുറെ ആള് പി എം ഇല്ല എനിക്കും അടിക്കുന്നുണ്ട്, ഇത് ആരാ പറയുന്നത്? നൗഷാദ് തന്നെയാ, നൗഷാദ് തന്നെയാ പറയുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനുള്ള ഒരു മറുപടി തന്നെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാല്, ഈ താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെയും പിന്നെ കീഴിലുള്ള ഈ പ്രസ്ഥാനം പിളറും അല്ലെ തകരും വിചാരിച്ചിട്ട് ആരും പനിച്ച് കിടക്കണ്ട, എണീച്ച് പോവാന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ അതേ വാക്ക് തന്നെയാണ് നൗഷാദിനോട് അൽഹംദുല്ല നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത് എന്ന് ഈ അവസരം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ഉസ്താദ് അബ്ര ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളെ വേപ്പി ഉസ്താദ് അവറുകളെ പറ്റി തന്നെ ഇദ്ദേഹം സത്യത്തിന് സത്യസന്ധത ഇല്ല എന്നുള്ള നിലക്ക് എസ് കെ കാർ പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ ആ സി ഡിയിൽ പറയുന്നുണ്ട്. അത്രക്ക് നന്ദി കേട്ട വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഹിദായത്ത് വീണ്ടും കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് ആരോടും എന്തില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. ശേഷമുള്ള ഭാഗവും കൂടി ഏതായാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം പി എം പഠിക്കുന്ന സഹോദരന്മാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ തന്നെയാണോ ഈ പറയുന്നത് എന്ന് തോന്നിപ്പോ. അത് മാത്രമല്ല, ഇയാൾ എപ്പാ പറയുന്നത്? സംഘടന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ശേഷം ഇയാള് സൈഡായി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഇയാള് സംസാരിക്കുന്നതാ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോരാട്ടങ്ങൾ വളരെ കൃത്യമായി തന്നെ നടത്തും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പ്രവർത്തകൻ അങ്ങനെ കേട്ടാലൊന്നും നമ്മൾ എസ് കെ എസ് എഫിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റേ മുജാഹിദരേക്ക് പോയി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്ന പ്രവർത്തകരൊന്നുമല്ല എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ ബോധമുള്ളവരാണ്. എ പി ഉസ്താദ് പറഞ്ഞതുപോലെ നേതൃത്വം എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കാൻ പഠിച്ചവനാണവർ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടന്നു. ഹലോ കേൾക്കുന്നില്ലേ? അൽഹംദുലില്ല. അപ്പൊ എന്താണ് നേതൃത്വം, എന്താണ് പറയുന്നത്? അതനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ആളാണ് നമ്മള് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഈ സി ഡിയിലോ, ഈ സി ഡിയിൽ അദ്ദേഹം പറയുന്നത് പേരോട് സാർ സംഘടനയെ സ്നേഹിച്ചാളെന്ന്, ദീനിനെ സ്നേഹിച്ചാളെന്ന്, ദീന് വിട്ട് കളിക്കുന്നില്ല, സംഘടന വിട്ട് കളിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഗൾഫിലുള്ള പല ആൾക്കാരും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഒരാഴ്ച മുന്നേ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള പോലെ തന്നെ പറയാല, ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാല് ഈ 3 മാസമൊന്നുമായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, രാമന്തളിയായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾ രാമന്തളി ഇപ്പോ എ പി ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് നടക്കുന്ന പിന്നെ സമയമാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, രാമന്തളിയായിട്ട് ഒരു ബന്ധവും എനിക്കില്ല, മായിക്കാരനായിട്ട് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ്. ഇപ്പൊ മായിക്കാരനും കൂടി പറഞ്ഞു കൊടുത്തതാണ് ഈ സി ഡിയിൽ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഇൻഷാല്ല തുടർന്ന് ബാക്കി ഭാഗം നിങ്ങൾ കേട്ടോളൂ. ൊണ്ടിരിക്കുന്ന സത്യങ്ങൾ എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന എന്തൊക്കെ സംഗതി ഉണ്ടോ അതിനെല്ലാം ഉത്തരവാദി ഈ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ പോലെ ദിശാൻ എന്ന് പറയുന്ന ആ സുഹൃത്ത്. ഞാൻ അയാളെ സംബന്ധിച്ച് പറയുമ്പോ വ്യക്തിപരമായി ആരെയും പിന്നെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ അല്ല അത് പറയുന്നത്.
ഇത് പറയാതെ നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. അഥവാ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ജിഷാന്റെ സി ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വ്യാപകമായിട്ട് എസ് കെ എസ് എഫുകാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം പറയാം. നമ്മുടെ എല്ലാ പ്രവർത്തകരും, ഒരുപാട് ആളുകൾ വിളിച്ചു, ആ സി ഡി കണ്ട ആളുകൾ, ജിഷാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, അയാൾ ബോംബെയിൽ പോയിട്ടുണ്ടോ, ബോംബെയിൽ പോയി ജാലിയാവാലയിൽ നിന്ന് അയാൾ ഷെയർ മുബാറക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു ജിഷാന്റെ വെല്ലുവിളിയും ഉണ്ടത്രേ അതിൽ. എന്ത്, നിങ്ങൾ തേരൂർ ഉസ്താദിനോട് അല്ലെങ്കിൽ പെർമൾ ഉസ്താദിനോട് അല്ലെങ്കിൽ നൌഷാദാസിനോട് വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇവൻ ആരോട് വാദപ്രതിവാദം നടത്തുന്നുള്ളത് കെ എം ഐ സിയിലും നമ്മുടെ പ്രവർത്തകർക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത്, ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, അതെന്താണ്, ജിഷാൻ മാഹി എന്ന് പറയുന്ന ചങ്ങാതി ഹലോ മനസ്സിലായില്ല. ഇല്ല, അയാള് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ നാടകത്തിന്റെ മൂന്ന് നടന്മാരായവര് ഈ ജിഷാന്, കാരണം ആ നാടകമാണ് ഇവിടെ പൂർത്തിയായത്. ഇന്നലെ കോഴിക്കോട് കോഴിക്കോട്ടുമായിട്ടെങ്കിലും ആ കോഴിക്കോട്ടുമായിട്ടത് നാടകം പൂർത്തിയാക്കിയതാ. ഇപ്പൊ ഈ ജിഷാനും അതുപോലെ തന്നെ ഈ രാമൻചളിയും അതുപോലെ നൗഷാദും കൂടി ഒരേ നടനായിരുന്നു. കാരണം ഇങ്ങനെ തന്നെ നാടകം തീരുന്ന സമയത്ത് എല്ലാവരും ഒന്നായിട്ട് പോകുന്ന രംഗം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്നായിട്ട് ആ നാടകം അവിടെ സമാപിച്ചതാണ് കണ്ടത്. ഇനി ആ നാടകം കൊണ്ട് ദുനിയാവിലും ആഹൃത്തിലും അവർക്ക് എന്തില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. ആഹൃത്തിൽ കുറ്റം കിട്ടും, അതുപോലെ ഗുണം അതിനെ കൊണ്ട് ഏതായാലും ഉണ്ടാവില്ല. മുക്കൂട്ട് മുന്നണിന്റെ നല്ല പറ്റിയ മുന്നണിയാണ്. അപ്പൊ ഈ നാടകത്തിന്റെ ആൾക്കാർ ഈ നാടകത്തിന്റെ ഈ നടുവിൽ പറയുന്ന കാര്യം നമ്മളിപ്പോ വളരെ കൃത്യമായിട്ട് കേട്ടോ. അതിൽ ഇടയ്ക്ക് ഇയാളെന്ന് പറഞ്ഞു, ഈ മലബാറിലല്ലോ എല്ലാവർക്കും അറിയാം ജിഷാൻ ആരുമായിട്ട് സംവാദം നടത്തൂ എന്നുള്ളത്. എന്നാൽ അത് കള്ളത്തരമാണ്. ജിഷാന് പോയിട്ട് എസ് എസ് എഫിന്റെ ഒരു ചെറിയ കുട്ടികളോട് പോലും സംവാദം നടത്തുവാനും ഒരു മൗലവിയോട് പോലും സംവാദം നടത്താൻ അവനിക്കാവൂല. ഇതുവരെ നടത്തിയ ചരിത്രവും ഇല്ല. അതേ സ്ഥാനത്ത് ഫോണ് വിളിച്ചിട്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് ക്ലിപ്പാക്കിയിട്ട് അത് മുറിച്ചിട്ടിടുക നടക്കും. അത് ഇന്ന് മാത്രം നമ്മളെ വിമർശിക്കുന്നതല്ല. അഡ്മിൻ മീറ്റ് കൂടിയ എല്ലാ അഡ്മിൻമാരോട് ചോദിച്ചറിയാം, നമ്മൾ അഡ്മിൻ മീറ്റിൽ എത്രയോ പ്രാവശ്യം ഇവന്റെ ക്ലിപ്പ് നമ്മുടെ സംഘടനക്കും ദീനിനും വളരെ സഹികെട്ടതാണ്, അത് നിർത്തിക്കണം എന്നുള്ള അഭിപ്രായം ഒരുപാട് പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഞാനടക്കം ഈ മൈക്കാരനും കേൾക്കുമല്ലോ, ഞാനടക്കം ആലിക്കുട്ടി വൈസ് ഉസ്താദിനെ, കുമ്മോളി ഉസ്താദിനെ വരെ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് ഇവന്റെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്നുള്ള രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുമ്മോളി ഉസ്താദ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ട് ഇവ കുറെ കാലം കുമ്മോളി ഉസ്താദിനോട് കോപേനു. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പ്രവർത്തകന്മാർ മനസ്സിലാക്കാനാണ്, കാരണം ഇവന്റെ ക്ലിപ്പിനെതിരായിട്ട് നമ്മൾ ഇപ്പം മാത്രം പറഞ്ഞതല്ല, മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാ അഡ്മിന്മാരെയും ഉസ്താദന്മാരെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നത്. എത്രത്തോളം തന്നെ ഇവ ഈ വഫാത്തായ നമ്മുടെ വിഘടന സംസ്ഥേന്റെ പ്രസിഡന്റിനെ വിളിച്ച സമയത്ത് പോലും, രാത്രി വിളിച്ച സമയത്ത് പോലും ശരിയായില്ല നിന്റെ വിളി എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. അത് മാത്രമല്ല, അതിനെതിരെ ഒരു ബ്ലോക്ക് വേണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുജാഹിദ് മൗലവി വിളിച്ച് പിന്നെ ലാസ്റ്റ് വിളിച്ചിട്ട് എടുക്കുന്ന പണി ഫിത്തനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്തിനെ പറഞ്ഞ് തെറ്റിക്കുക, ഇതും നമുക്ക് ശരിയല്ല, ദീനിന്റെ മാർഗമല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അവന്റെ ആ ബ്ലോക്ക് വന്ന സമയത്താണ് എന്റെ ആ ഈ നുഷാസനെയൊക്കെ ഉദ്ദേശിച്ച എന്റെ തൊട്ട് എന്റെ ആ നിയന്ത്രണം വിട്ട കളിക്ക് ഈ സംഘടന പറ്റൂല, എവരെനിക്ക് മൂക്കുകയറിടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് അവൻ ആ മൂക്കുകയറി കഴിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചത്. ആ ഓട്ടത്തിലാണ് ഇപ്പവും ഉള്ളത്. ഇൻഷാല്ല ബാക്കി ഭാഗം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം. മാത്രമല്ല അത് വെല്ലുവിളിച്ചോണ്ട് തന്നെ, മായ്ക്കാരനെ വെല്ലുവിളിച്ചോണ്ട് തന്നെ പറഞ്ഞ നമ്മളെ സാധാരണ ഇല്ലുള്ള അഡ്മിൻമാർ പ്രവർത്തകന്മാർക്കെല്ലാം ഒരുപാടുണ്ടാവും. മുജാഹിദ് മൗലവിമാരെല്ലാം മണിക്കൂർ വെച്ചിട്ട് എസ്കക്കാരെല്ലാം വെച്ചിട്ട് എണാന്നും പാന്നും നമ്മൾ പറയിപ്പിച്ചിക്ക്. അതേ സ്ഥാനത്ത് എവനിക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടുവരും എവനിക്കാവൂല. എവനൊരു ഹദീസ് ചോദിക്കും, അത് നമ്മൾ ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിക്കും, അതിനനുസരിച്ച് ചോദിക്കും. പിന്നെ എവന്റെ ഇപ്പൊ ഏറ്റവും വലിയൊരു വിഡിത്തം, ഇവൻ പറയുന്ന സമയത്ത് സാധാരണ അപ്പുറത്തെ ക്ലാസ് റൂം എന്നെല്ലാം പറയുന്നത് എന്റെ ഉസ്താദ് വൈലക്സ് വളം വരുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലേ. കാര്യമായ പോയിന്റ് ആണ് ഇപ്പൊ പറയുന്നത്. പേരോട് ഉസ്താദ് നിസ്സാരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് എന്ന് പറയും. പേരോട് ഉസ്താദിന്റെ അടുത്ത് ഈ മാഹിക്കാരെ ഓതി പഠിച്ചിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവൻ എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് ചീടി കേട്ടിയോലല്ല എന്റെ ഉസ്താദ് എന്ന് പറയുന്നാണെങ്കിൽ പിന്നെ സക്കരിയ സലാഹിന്റെ ഉസ്താദ് ആണ്ടേ പേരോട് ഉസ്താദ്? ബാലുവിന്റെ ഉസ്താദ് ആണ്ടേ? ബാലു എന്തെല്ലാം പഠിക്കുന്നു, വേറെ ഒരു സ്ഥാനത്തെ സീഡി കേട്ടിട്ടല്ലേ ബാലു ഷെയർ പാർക്കിനെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പഠിച്ച്. അതേ സ്ഥാനത്ത് എസ് കെ കറി എടുത്തുന്ന സെനത് വേണം എന്നാൽ അവമാനിക്കാവുന്ന അവൻ പഠിച്ചിക്ക്, അല്ലെങ്കിൽ ബാലു അങ്ങ് നന്നായി പോകാൻ ഓല അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ. അതേ സ്ഥാനത്ത് വളരെ കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പൊ അയിനി തക്ബീർ അടിച്ചു കൊടുക്കുക. വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ലോക വിഡ്ഢിത്തല്ലേ. ഇനി പേര് കൊടുത്താൽ എന്റെ ശിഷ്യനാന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരെ എന്നെ മുനാഫിക്കായിട്ട് പുറത്തു പോയിക്കില്ല, അത് വേറൊരു വിഷയം. എന്നാലും ആ അർഹത പോലും എനിക്കില്ല എന്നുള്ളതാണ് പേര് കൊടുത്താൽ ഉസ്താദ് എന്ന് വിളിക്കാനുള്ള ഒരു ഔദ്യോഗികമായിട്ട് വിളിക്കാനുള്ള ഒരു അർഹത ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലേ ഈ ഒരു നായിനെ പറ്റിയിട്ട് പോലും ഒരു അമുസ്ലിമായ മനുഷ്യ ഒരു ഇൽമു കൊടുത്ത വകയില് അദ്ദേഹം വരുന്ന സമയത്ത് ബഹുമാനിച്ച് എന്ന് പറയും. അതെന്തിനാ? ആ ചരിത്രം മനസ്സിലാക്കിയതിനാ? എന്തെങ്കിലും ഒരു ഇൽമു ഒരാളെ ഇരുന്ന് കിട്ടി അയാളെ ബഹുമാനിക്കണമെന്നാ? അല്ലാണ്ട് ശിഷ്യനായി പറഞ്ഞു നടക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ എണ്ണുന്ന സമയത്തല്ലോ ഈ അമുസ്ലിമായ സുഹൃത്തിന് എണ്ണുന്ന ആരെങ്കിലും കേട്ടു? ഏതെങ്കിലും കിത്താബിലുണ്ട് ഉസ്താദന്മാരെ? കാരണം ഉസ്താദന്മാർക്കല്ലാതെ അറിയാൻ പറ്റുന്നത് ആരും എണ്ണൂല. അങ്ങനെ അതേ സ്ഥാനത്ത് ഇൽമു പഠിപ്പിച്ചു വരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞെ, ആ ബഹുമാനം ഏതായാലും ഓനിക്കില്ല. നന്ദി കേട്ടോ കാണിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഇൻഷാല്ല ബാക്കി ഞാൻ കേൾപ്പിക്കുക, കാരണം അത് കാര്യമായ ഒരു പോയിന്റ് ആണ്. പിന്നെ വേറെ നിന്ന് തന്നാൽ നമ്മൾ സാധാരണ കേൾപ്പിക്കാൻ ഉസ്താദോ അതുപോലെ തന്നെ മറ്റു ഉസ്താദന്മാരല്ലേ ഇവൻ നമ്മളെ ഈ ക്ലാസ്സിലുള്ള സമയത്ത് ഇവൻ ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അതിനെ പ്രശംസിച്ച് സംസാരിക്കാറുണ്ട്. അത് സാധാരണ അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്കൊരു ചോദ്യം അങ്ങനെയാണെ, പിന്നെ ഞാൻ 2 കൊല്ലമായിട്ട് ഇത് സംശയം വെച്ച് നിങ്ങൾക്ക് പലർക്കും തിരിഞ്ഞിക്കല്ലോ. ആ തിരിച്ച സമയത്ത് നിങ്ങൾ എന്നെ പുറത്താക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും മുനാഫിക്ക് നിങ്ങളെ പിടിച്ച് പുറത്താക്കിക്കനോ? അത് അതിന്റെ സമയത്ത് പുറത്തു പോകും. അങ്ങനെയാ റസൂല്ലാ കാണിച്ചത്. അല്ലാണ്ട് റസൂല്ലാക്ക് റെഡിക്കാറുണ്ട് പിടിച്ചപ്പാടാന്ന് തന്നെ പുറത്തായിക്കൂടെ. അപ്പൊ മുനാഫിക്ക് നിങ്ങൾ പുറത്തു പോകേണ്ട സമയത്താണ് പുറത്തു പോകേണ്ടത്. അല്ലാണ്ട് ഒരിയാണ് എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മാത്രം അതിന്റെ ഏതായാലും നമുക്ക് ആകത്തുക പറയാനുള്ള മറുപടി. അതുകൊണ്ട് വേറെ എന്താ ഞാൻ പറയുന്ന വെച്ചാൽ ആ ക്ലിപ്പ് വെച്ചിട്ട് ഈ ബുദ്ധിയില്ലാത്ത എസ്കക്കാർ സന്തോഷിക്കുക. ഞാൻ ചോദിക്കട്ടെ എന്ന അതിന്റെ കൂടെ എ പി ഉസ്താദ് അല്ലാണ്ട് ഒരു ഉസ്താദ് യഥാർത്ഥ അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ ഉസ്താദ് എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണെന്നും എ പി ഉസ്താദിന് പകരം വെക്കുവാൻ അപ്പുറത്ത് ഒരാൾക്കാരില്ലെന്നൊക്കെ അവൻ പറയുന്ന നമ്മളെ കൂട്ടത്തിലുള്ള പറയുന്നില്ല. എന്നാ പിന്നെ അവൻ കൂടി അതിന്റെ കൂടെ എപ്പോഴും വെച്ചൂടെ? ഇനി അത് മാത്രമല്ല, ഇബ്ലീസ് ലഅനത്തുള്ളാഹി അലൈഹി എന്നല്ല നമ്മൾ ഇല്ലെന്ന മുൻപ് മതല്ലേ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ പിന്നെ മലായിക്കത്തല്ല ചെല്ലല്. ആ മലായിക്കത്ത് പോലും ഇപ്പൊ ലയനത്തുള്ള ഇലയില്ല പറയുന്നത്. കാരണം എന്താ? പുറത്തു പോയതിനു ശേഷം അതാണ് വിധി. അപ്പൊ അതെല്ലാം വെറും പൊട്ടത്തരാണ് എസ്കക്കാർ, പൊട്ടത്തരാണ് എന്റെ എസ്കക്കാരെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാല് നിങ്ങളോട് നല്ല ബുദ്ധി നല്ലോണം പറയുന്നതാണ്. കാരണം ആളുകൾ വിഡ്ഢിത്തത്തിലേക്ക് പോകുന്ന കോലത്തില് നിങ്ങളെ വിഡ്ഢികളാക്കി ആക്കുന്ന കോലത്തിലുള്ള ഈ സംസാരങ്ങളും പ്രവൃത്തികളും അവൻ നിങ്ങളെ ക്ലാസ്സിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആരാന്നുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് യോജിക്കാത്തതിന് നിങ്ങളും കൂട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് ഞാൻ ഏതായാലും ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും ഇൻഷാല്ല മറ്റുള്ള അദ്ദേഹത്തിന്റെ സംസാരം കുറച്ചുകൂടി ഉണ്ട്, അത് കൂടി വെക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷഹറു മുബാറക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വത്തെയും വളരെ ശക്തമായി ആക്ഷേപിക്കുകയും എന്നിട്ട് നമ്മുടെ ഷഹറു മുബാറക്കിനെയും തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകൾ 100% കളവാണ്. അതുകൊണ്ട് കളവാണ് എന്നുള്ളതിന് തെളിവ് ഞാൻ ആദ്യമായി ഒരു വെല്ലുവിളി ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇവിടെ നടത്തുകയാണ്. അതായത് ബോംബെയിൽ അദ്ദേഹം പോയി 18 മുടികൾ അദ്ദേഹത്തിന് കിട്ടി എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആ ദിശാൻ മാഹി എന്ന് പറയുന്ന അവന്റെ അവകാശവാദം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് അവന് ബോംബെയിൽ നിന്ന് ഒരൊറ്റ ഷഹറു മുബാറക്ക് പോലും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ധൈര്യമായി ആരോടും പറഞ്ഞോളൂ. എല്ലാ പ്രവർത്തകരോടും നമ്മൾ പറയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഹറു മുബാറക്ക് ജാലിയവാലെ സൂക്ഷിക്കുമ്പോ അതിൽ നിന്ന് ഒരൊറ്റ ഒന്ന് പോലും ഈ ചങ്ങാതിക്ക് കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ ആഴ്ചയും ബോംബെയിൽ നമ്മൾ ബന്ധപ്പെട്ടു. ഇനി നമ്മളെ വെല്ലുവിളി അത് മാത്രമല്ല, അവന്റെ വാക്കുകൾ കളവാണെന്നത് വളരെ ശക്തമായി മനസ്സിലാക്കാൻ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അത്ര ചങ്കൂറ്റമുള്ള ജിഷാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതാളും ശരി. അതല്ല, ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഇദ്ദേഹം ഈ പറയുന്നത് വെച്ചാല് ഈ മായിക്കാരൻ ബോംബെ കൊണ്ടുപോയിട്ട് 18 കൊണ്ടുവന്നല്ലോ, ആ 18 കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ മുടി ആ ജാലിയവാലേന്റെ ഇത് കിട്ടിയ അല്ല എന്നുള്ള സ്വന്തം വെല്ലുവിളിക്കുന്നെന്ന് പറഞ്ഞെ, ആ വാക്ക് തന്നെ മതി എന്ത് അവൻ കളവ മുഴുവനും പറയുന്നെന്നുള്ളത്. അതേ സ്ഥാനത്ത് നമുക്കൊന്ന് ഇപ്പൊ നൗഷാദിനോട് പറയാനുണ്ട്, നിങ്ങളെ ഈ വാക്കുകളെ വേണ്ടും നിങ്ങൾ ഇപ്പം പറയുന്ന മുഴുവനും കളവാണ് എന്നുള്ളത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സി ഡി പറയുന്നല്ല, ഈ ഇപ്പോ ഈ അവര് എസ്കക്കാർ ഇറക്കിയ സി ഡിയിൽ പറയുന്നത് മുഴുവനും കളവാണ് എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾക്ക് ഇത് തന്നെ മതി. പിന്നെ സ്വന്തം വെല്ലുവിളിച്ച ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, അത് സ്വന്തം തന്നെ ഏതായാലും ഏറ്റെടുക്കണമല്ലോ.
ആ സ്വന്തം ഏറ്റെടുത്ത വെല്ലുവിളി ഇപ്പൊ നിലവിലുണ്ടോ എന്നുള്ളത് ഏതായാലും പറയേണ്ടതാണ്. കാരണം അങ്ങ് പോയിട്ട് എന്തായാലും നമുക്ക് എന്തായി എന്നുള്ളത് നോക്കണല്ലോ. പിന്നെ വേറെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ സ്വന്തം വേറെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. മുമ്പ് ബോംബെയിൽ പോയിട്ട് മുഴുവൻ റോങ്ങാജിയ, ബോംബെയിൽ പോയിട്ട് ഈ രാമന്തളിയും അത് ഇയാളും കൂടി പോയിട്ട് അവിടുന്ന് മൗലൂദ് കോതി വന്നതാണെന്നും നേല് പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്നും വരുന്ന സമയത്ത് എ പി ഉസ്താദിനെ വിളിച്ചിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ച സീഡി ഉണ്ട്. ഇത് ഇദ്ദേഹം സ്വന്തം എ പി ഉസ്താദ് പറഞ്ഞ വകയില ഞാൻ വിശ്വസിച്ച് പേരോട് ഉസ്താദ് വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാ വിശ്വസിച്ച് അതുകൊണ്ട് പേരോട് ഉസ്താദിന് ഇപ്പം വിശ്വാസമില്ല എന്ന് ഓർമ്മ പിന്നെ ബോധ്യപ്പെട്ട് അതുകൊണ്ട് ഞാനങ്ങ് പോന്നാന്ന് പറഞ്ഞാൽ കയ്യവനാവൂല നിഷാദേ. കാരണം എന്താ വെച്ചാല് നിങ്ങൾ സ്വന്തം ബോധ്യപ്പെട്ടു എന്ന് സത്യം ചെയ്തുകൊണ്ട് ഹക്കാണ് പറയുന്നെന്ന് മറ്റി ആയിരക്കണക്കിന് ജനങ്ങളെ മുന്നിൽ പറഞ്ഞ കാര്യമാണ്. ഈ ബോധ്യപ്പെട്ട സത്യത്തിനെതിരായിട്ട് നിൽക്കാൻ മാത്രം എന്ത് അധപ്പതനമാണ് അപ്പുറം ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ വിനീതമായിട്ട് ചിന്തിച്ചു പോവുകയാണ്. ചോദിക്കുന്നില്ല, ചിന്തിച്ചു മുഴുവൻ ബഹുമാനവും നിലനിർത്തി ചോദിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എസ് കെ എസ് എഫ് കാരാണെങ്കിലും ശരി, ആ സി ഡി വിതരണം ചെയ്യുന്ന എസ് കെ എസ് എഫ് കാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ജിഷാനെയും കൂട്ടിയിട്ട് നിങ്ങൾ ബോംബെയിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിയാണത്. ആർക്കും ഏൽക്കാം, ജിഷാനെയും കൂട്ടാം, അതിന്റെ ചെലവെല്ലാം ഞങ്ങൾ എടുത്തോളാം, ബോംബെയിലേക്ക് പോവാം, ജാലിയ വാലിന്റെ സമീപത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവാം. 18 ഷെയറും മുബാറക്ക് പോയിട്ട് ഒന്നുപോലും അദ്ദേഹം തന്നതായി തെളിയിക്കാൻ പച്ചക്കള്ളം പറഞ്ഞതാണ്. അങ്ങനെ തെളിയിക്കാൻ ജിഷാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉറപ്പിച്ചു പറയാം. തെറ്റിദ്ധാരണയുണ്ടാക്കി നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കണമെന്നാണോ തീരുമാനിച്ചത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിനെതിരെ രംഗത്ത് വന്നപ്പോ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിട്ടുണ്ട് നമ്മളവിടെ. പേരോട് ഉസ്താദിന്റെ നേതൃത്വത്തിലും എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലൊക്കെ വളരെ ശക്തമായി നമ്മൾ പ്രവർത്തിച്ചപ്പോ എന്നിട്ട് ഇടക്കാലത്ത് വന്ന് ഫിത്നു ഉണ്ടാക്കാമെന്ന് അലഹമ്മദില്ല. ഒരു കാര്യം ഇയാൾ ഇവിടെ പറഞ്ഞോണ്ടിരിക്കും പറയാണ്, ഷെയർ മുബാറക്കിനെതിരായിട്ട് വന്ന എല്ലാവരെയും ഇരിക്കേണ്ടടത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അലഹമ്മദില്ല, ഇനിയും അങ്ങനെ തന്നെ ഇരുത്തും. അങ്ങനെ ഇരുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉസ്താദ്മാർക്ക് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും നൽകുമാറാവട്ടെ. ആരിപ്പോ നൗഷാദ് പോയി, നൗഷാദും ആ വിഷയത്തിൽ ഇരിക്കേണ്ടതരത്തിൽ ഇരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഏതായാലും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ അദ്ദേഹം ബാക്കി പറയുന്നു. ഏതെങ്കിലും ജിഷാന്മാര് കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായി പറയുന്നു, വരൂ, ഞങ്ങൾക്ക് എല്ലാ ചെലവെടുത്ത് ബോംബെയിലേക്ക് പോവാം. ആ ഈ അമ്പലക്കടവിന്റെ കൃപ്പെങ്കിലും കേട്ടുകൂടെ അവർക്ക്? അമ്പലക്കടവ് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച. ഇപ്പോ അമ്പലക്കടവിന്റെ ക്ലിപ്പെങ്കിലും ഒന്ന് കേട്ടൂടെ എന്ന് ചോദിച്ചല്ലോ. അപ്പോ നൗഷാദിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, എല്ല നൗഷാദ് ഹസനി, നിങ്ങൾക്ക് നിങ്ങളെ ക്ലിപ്പ് തന്നെ ഒന്ന് കേട്ടൂടെ? നിങ്ങളെ ക്ലിപ്പ് ചെയ്തൊന്ന് കൊട്ടൂടെ? എല്ലാം ഉറങ്ങുമ്പോ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒന്ന് ചിന്തിച്ചൂടെ? ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത്, എന്താണ് പ്രവർത്തിച്ചിരുന്നത്, ഞാൻ എന്താണ് സത്യം ചെയ്ത് ജനങ്ങളോട് പറഞ്ഞത് എന്ന് ഉറങ്ങുന്നു. ശാദസനി എന്തായാലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, ഞാനുമായിട്ട് ബന്ധം കുറവൊന്നുമല്ല. അല്ലെന്തില്ല, ഏതായാലും കേട്ടാല് നിങ്ങളോടുള്ള ആ നിസാരപ്പെടുത്താതെ തന്നെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാ പറയുന്നത്. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ക്ലിപ്പ് തന്നെ ഒന്ന് കേട്ടൂടെ എന്ന ഈ അവസരത്തിൽ നിങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇൻഷാല്ല ബാക്കി വെക്കുന്നു. ഇത് മുറിച്ച ക്ലിപ്പല്ലേ, ആരും സംശയിക്കണ്ട, ഇത് അങ്ങനെ തന്നെ ഉള്ളതാണ്. മലബാറിൽ വന്നിട്ട് ഇദ്ദേഹം കൊടുത്ത അഭിമുഖമാണ്, ഇതും പ്രശ്നം എല്ലാം ആയതിന് ശേഷം. എന്താ പറഞ്ഞ, കഴിഞ്ഞ വർഷം വിവാദമുണ്ടായപ്പോ അമ്പലക്കടവ് എന്ന് പറഞ്ഞു, ബോംബെയിൽ നിന്ന് ഷെയർ മുബാറക്ക് കിട്ടണമെങ്കിൽ അവിടെ അപേക്ഷ എഴുതി കൊടുക്കണം, ഞങ്ങൾ അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കിട്ടിയെന്നല്ല അമ്പലക്കടവ് പറഞ്ഞേ. എന്നാ ചോദിക്കട്ടെ, ജിഷാൻ എഴുതി കൊടുത്ത അപേക്ഷ എവിടെ? ഒറ്റ മിനിറ്റ്, അമ്പലക്കടവ് ഈ ഒരു അപേക്ഷ മാത്രമല്ല അവിടെ കൊടുത്ത്. അമ്പലക്കടവ് എന്ന് പറഞ്ഞാൽ അമ്പലക്കടവിന്റെ ടീം, കുവത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ ഈ എസ് കെ എസ് എഫിന്റെ മദ്രസ ഉണ്ട്, എസ് കെ എസ് എഫിന്റെ ആ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന മദ്രസ. ആ മദ്രസയിലേക്ക് ഈ ജാലിയ വാല ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ അടുത്ത് ഷെയർ മുബാറക്ക് എത്തുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താങ്കളുടെ മഹനീയ സാന്നിധ്യം അവിടേക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പൂജിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടോ, പൂജിക്കുക എന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ ആ ബഹുമാനിക്കുന്നതിന് ഞാൻ സൂചിപ്പിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ അപേക്ഷയിൽ ഇപ്പൊ പൂജിക്കലാന്നല്ലോ. അങ്ങനെ ഈ ഇയാളെ പൂജിക്കാൻ വേണ്ടിയിട്ട് എസ് കെ കാർ കൊണ്ടുപോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ നിഷേധിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ ആൾക്കാരും അക്കൂട്ടത്തിൽ ഇല്ല, എന്നിട്ട് അവർക്ക് സാധിക്കില്ല. കാരണം അത് രേഖാമൂലം സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. പിന്നെ മാത്രമല്ല
ഈ ജാലിയവാല എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ജാലിയവാല വലിയ ബഹുമാനമുള്ള ആളാണ്, അല്ലെ? ബാലിയവാല ഷേഖാണ്, ബാലിയവാല ആലിമുല്ല അല്ലാമയാണ്. ഇതൊന്നും നമ്മളാരും പറഞ്ഞില്ല, എ പി ഉസ്താദ് ആരോടും പറഞ്ഞിക്കോ. അതേ സ്ഥാനത്ത് ആരെങ്കിലും അങ്ങനെ പ്രസംഗിച്ച സീഡികൾ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തൽക്കാലം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം, അത്രയും അതിനെ പറ്റി പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് എ പി ഉസ്താദോ ഫിറോഡ് ഉസ്താദോ എവർ ആലിമുല്ല അല്ലാമയാണ്, അയാളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് അയാളെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചാരാ എസ് കെ എസ് എഫിന്റെ ആളാ? എന്താ അയാളെ ബഹുമാനം? ചേരെ വാർക്ക് സൂക്ഷിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് മാത്രം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി മഹനീയം ഇവർക്ക് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എസ് കെ കാർ ഈ പിന്നെ അമ്പലക്കടവ് കയ്യെല്ലാം മുത്തിയിട്ട് ഈ മുടിക്ക് അവരെ അഭിപ്രായത്തിൽ പറഞ്ഞ മുടിക്ക് വേണ്ടി മാത്രമല്ല അപേക്ഷ കൊടുത്ത് ഇയാളെ തന്നെ കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടിയിട്ടും ഇവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, പൂജിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു സത്യമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്. ഏതായാലും ഇൻഷാല്ലാ ബാക്കി അദ്ദേഹം പറയട്ടെ. സാക്ഷിയായി അയാൾ ഉറപ്പിച്ചു പറയുന്ന ഒരൊറ്റ ഷഹറുബാർക്ക് പോലും ജിഷാൻ എന്ന ചങ്ങാതിക്ക് കൊടുത്തിട്ടില്ല. അവൻ ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് അവൻ കള്ളനാണ്. അങ്ങനെയാണ് ജാലിയവാല ഞങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ആരും അതിൽ തർക്കിക്കണ്ട, അതിൽ സംശയിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടിയതായി തെളിയിക്കാൻ അവന് സാധ്യമല്ല. അത് ജിഷാനന്ദല്ല, നിങ്ങൾക്ക് ആരെയും വെല്ലുവിളിക്കാം, ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ഗൗരവത്തിൽ ഇത് പറയാനുള്ള കാരണം അവൻ പറയുന്നത് എ മുതൽ സെഡ് വരെ കളവാണ്. കളവ് മാത്രം പറഞ്ഞ് ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇടക്കാലത്ത് ഏതെങ്കിലും കാലത്ത് സുന്നത്തെ മഴത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും പണ്ഡിതന്മാരെ വിളിച്ച് രണ്ട് ക്ലിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയലിമീങ്ങളെക്കാൾ വലിയ ആളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്നാണ് ഇത്തരം ജിഷാന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അലഹമ്മദില്ല, അതൊരു സത്യ പറഞ്ഞേ. കാരണം എന്തെങ്കിലും രണ്ട് ക്ലിപ്പുണ്ടാക്കിയിട്ട് അലിമീങ്ങളെക്കാളും വലിയ ആളാന്ന് മാഹിക്കാരൻ തെറ്റിദ്ധരിച്ചാലും ഇനി അതല്ല പോയ നൊയ്ഷാദ് തന്നെ പേരോത്സാഹനെക്കാളും വലിയ കാര്യം തിരിയുന്ന ആളാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചാലും അതും അബദ്ധത്തിലായിപ്പോയി എന്നാ പറയാനുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിച്ചോ കൊണ്ട് തന്നെയാണ് കിബിർ എന്ന് പറയുന്ന സംഗതി മനസ്സിൽ വന്നു പോവുക. അത് വന്നു പോയാലാണ് മനുഷ്യൻ അധപ്പതിക്കുക എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആ കിബിറിനെ തൊട്ട് നിഫാഖിനെ തൊട്ട് നമ്മളെ എല്ലാവരുടെയും മനസ്സ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. നാളെ നമ്മളെ ഭാവി നമുക്ക് പറയാൻ പറ്റൂല, അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പിന്നെ സാന്ദർഭികമായിട്ട് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം നൗഷാദിനോട് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നത് ഈ ഒരു ഹിദായത്ത്, ഈ ഒരു തോന്നല്, പേരോടിസ്ഥാനേക്കാളും വലിയ കാര്യം തിരിയുന്ന ആളാ എന്നുള്ള തോന്നല് നിങ്ങളെ സി ഡിയിൽ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വളരെ തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളെ ആ സി ഡിയിൽ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ല ബാക്കി വെക്കാം. കാരണം എന്തെങ്കിലൊക്കെ സുന്നത്തെ മായത്തിന് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പണ്ഡിതന്മാരുടെ കീഴിലും പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ചുമായിരിക്കണം. അതെവിടെ സംഭവിച്ചു? ഇവിടെ ഇല്ല. ഇനി ഞാൻ അതിന്റെ ആദ്യം മുതൽ പറഞ്ഞുതരാം. ജിഷാൻ മാഹിക്ക് വഴിതെറ്റിയത് എവിടെ, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത്? സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, വളരെ കൃത്യമായി പറയുന്നു കേട്ടോ. ജിഷാൻ സംഭവിച്ചു പോയത് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ അവൻ ആരുടെയോ എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ വിളിച്ച് അവൻ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തപ്പോ അവന് തോന്നിപ്പോയി ഞാനൊരു വലിയ പണ്ഡിതനാണ്, എ പി ഉസ്താദ് കൊണ്ടുവന്ന ഷഹറു മുബാറക്കിനെ ഒന്നുകൂടി അന്വേഷണത്തിന് പോയതായിരുന്നു അത്ര അവൻ ബോംബെയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എ പി ഉസ്താദ് കൊടുന്ന ഷഹറു മുബാറക്കിനെ എന്തിനന്വേഷിക്കാൻ പിന്നെ ബോംബെയിൽ പോകണം? അവരുടെ ചെറുപ്പത്തിലേക്ക് നിങ്ങൾ പോയില്ലേ, എന്തിനാ ഞാൻ പോയത്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു വിഷയമുണ്ട്. കാരണം ജിഷാന് ഏറ്റവും പറ്റിയ തെറ്റെന്ന് വെച്ചാൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയോ അതുപോലത്തെ മൗലവിമാരോ വിളിച്ച് രണ്ട് ക്ലിപ്പ് ഉണ്ടാക്കിയപ്പം വലിയ ആലിമല്ല അല്ലാമയാണ് വലിയ വിവരമുള്ള ആളാന്ന് തോന്നിപ്പോയി എന്നുള്ള ഒരു തോന്നല് ജിഷാനെ അധപ്പതിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ കറക്റ്റാണ്, നമുക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അവ ആ രീതിയിൽ അധപ്പതിച്ചതാണ്, കിബിർ മനസ്സിൽ വന്നപ്പോ അധപ്പതിച്ചാൽ. അത് ഇത് പറഞ്ഞു തരുന്ന നൗഷാദ് ഹസനിയോട് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്റെ വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ആരും ബാധകല്ല, ഈ സംസാരത്തിന് ആരും ബാധകല്ല, വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നല് നിങ്ങളിപ്പോ എസ് കെ കാർക്ക് കൊടുത്ത ആ സി ഡിയിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങള് എല്ലാ ഉസ്താദന്മാർക്കാണ് ആളെ വലിയ കാര്യം തിരിയുന്ന ആളായിട്ടും നമ്മളെ പ്രസ്ഥാനത്തില് സുന്നത്ത് ജവാഹത്ത് ഇല്ല, അതുകൊണ്ടാണ് മൂപ്പർ പോയെന്ന് അതിൽ പറഞ്ഞിട്ടിരുന്നത്. അടയ്ക്ക ഇപ്പൊ പി എം അടിക്കല്ല സുഹൃത്തുക്കളെ. ആ എസ് കെക്കാരെ എനിക്ക് എല്ലാ ഐഡിയയും എനിക്ക് നന്നായിട്ട് അറിയാം.
നമ്മളെ പ്രവർത്തകന്മാർ ആരും പഠിക്കണ്ട, ഇതെനിക്ക് പറയണ്ട, നിർത്തിക്കളാം. ഇത് നമ്മളിപ്പോഴും ചീത്തിയൊന്നും പറയുന്നില്ലല്ലോ, ഈ കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കുമെന്ന് തന്നെയാ പറയുന്നത്. അത് ഏതായാലും ഏതായാലും ഇപ്പൊ നിർത്തുന്നില്ല. അത് ഈ ആദർശ ചർച്ചയുടെ സമയത്ത് അവർ ചോദ്യം ചോദിക്കും, അവര് കേൾവിക്കാർ ഉസ്താദ് പൊറുതി ഇടുമ്പം പറയും, എന്നാ പിന്നെ നമ്മള് മദർസ കത്തിച്ചല്ലെങ്കിൽ എടുത്തു വെക്കുവാന്ന് പറയുമ്പോ അന്നേരം മുങ്ങും അവര്. അതുപോലെ തായറ്റാലത്തെ ഈ വർത്തമാനം ഒന്നും ഇവിടെ ഏതായാലും നടക്കൂല. അപ്പൊ ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില സംവാദങ്ങൾ നടന്ന സംവാദം ഒന്നും നമ്മൾ മോശമാക്കുന്നില്ല, നല്ല ഉഷാറാക്കി ഇരുത്തേണ്ട ഇടത്തിൽ ഇരുത്തിക്ക്. പക്ഷെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് പോയിട്ട് ഒരു സംവാദം നടത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം നമ്മളെ സംവാദങ്ങളും കാര്യങ്ങളെല്ലാം വിജയിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കറാമത്ത് കൊണ്ടാണ് നമ്മളെല്ലാ സംഗതിയും വിജയിക്കുന്നത്. അത് ഏതായാലും നിങ്ങളെ സി ഡി കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ ആദ്യത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും കാണുമ്പോൾ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഏതായാലും അൽഹംദുലില്ല കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ, ഇതിന്റെ മുമ്പ് ഈ മലബാറിൽ റേഡിയോ അല്ലെങ്കിൽ മലബാറിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിലോ എനിക്ക് പറയാൻ പറ്റൂല, ഒരു ലൈവ് കൊടുത്തിരുന്നു. കാരണം ഇയാൾ ആദരിക്കലിന്റെ ഒരു ചടങ്ങിന്റെ, ഇത് മസ്കത്ത് സംവാദം, മസ്കത്ത് സംവാദം കഴിഞ്ഞിട്ട് ഇയാളെ ആദരിച്ച് ഒരു അവാർഡെല്ലാം കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ഒരു പരിപാടി. ആ പരിപാടിക്ക് ചില ആളുകളൊക്കെ ഉണ്ട്. ആ പരിപാടി നമ്മൾ ഒരിക്കലും ഇത് സംഘടന പറഞ്ഞിട്ടല്ല സംഘടന എല്ലാം നടത്തുന്നതെന്നും നമുക്കപ്പം മനസ്സിലാവൂല. അപ്പൊ ഈ പരിപാടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് പടച്ചോനെ, ഇങ്ങനെ ഒരു സ്വീകരണോ ഈ നൗഷാദിന് ഹസനിക്ക് കൊടുക്കുന്ന സമയത്ത് നൗഷാദ് ഹസന് പറഞ്ഞിട്ടുണ്ടാവൂലേ, അല്ലെ പറയേണ്ടതായിരുന്നില്ലേ അവരോട്? എന്ത് ഈ ഒരു അവാർഡ് കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ ഇടയിൽ ജീവിച്ചിരിക്കുന്ന എ പി ഉസ്താദിനും അതുപോലെ തന്നെ പേരുകൂടുസ്താദിനും അല്ല ഞാൻ ഇതിനൊന്നും അർഹനല്ല, ഞാൻ അവരുടെ ഒരു ചെറിയ ശിഷ്യനാണ്, അവരുടെ ബർക്കത്ത് കൊണ്ടാണ് ഈ സംവാദങ്ങളൊക്കെ വിജയിച്ചത് തന്നെ എന്നൊരു വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആഭാസം വേണോ എന്നുള്ളത് ഞാൻ അന്നേരം മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തെങ്കിലും പ്രവർത്തനം ഇവരെടുത്തു വന്നിട്ട് അതൊരു അഹങ്കാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയോ, അതുകൊണ്ട് അവരെ അധപ്പതിപ്പിച്ചോ എന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു സംശയം നൗഷാദ് ഹസനിക്ക് ഇട്ടു തരികയാണ് എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ബാക്കി ഇൻഷാല്ലാ അദ്ദേഹം പറയട്ടെ. പോയത് അന്വേഷണം നടത്താനായിരുന്നോ? അല്ല, അമ്പലക്കടവ് അവിടെ അവിടെ ഉണ്ടാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയാം. പെൺ ക്യാമറ ഒന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ പെൺ ക്യാമറ അടക്കമുള്ള സംഗതികൾ പിടിച്ചെടുക്കാനും അമ്പലക്കടവിന്റെ വികൃതികൾ നേരിട്ട് കാണാനുമായിരുന്നു ഞങ്ങൾ ബോംബെയിൽ പോയത്. നിഷാൻ ബോംബെയിൽ പോയതോ? അത് അതിനായിരുന്നില്ല. എ പി ഉസ്താദിനെതിരെ അപ്പുറത്തൊരു പഠനം നടത്താൻ നിങ്ങൾക്ക് ആർക്കും കൂടെ അഭിപ്രായമുണ്ടോ? എ പി ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന് കിട്ടിയ ഒരു സംഗതി അന്വേഷിക്കാൻ മാത്രം ജിഷാനെ പോലെയുള്ള ജാഹിരിയങ്ങളായ ആളുകൾക്ക് കഴിയും അല്ലെങ്കിൽ അവന് സന്നദ്ധാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഉസ്താദ് അവർകൾ ഒരു കാര്യം പറഞ്ഞാൽ ആരാണ് ഉസ്താദ് അവർകൾ? മഹാനായ കുത്തുബുൽ ആലം സിയം വലിയുള്ളാഹി നമ്മളെ പഠിപ്പിച്ച എന്താ ദീനിന്റെ കാര്യം പറയാൻ ഞാൻ എ പിയെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? ഇത്ര കൃത്യമായി പറഞ്ഞൊരു വിഷയമല്ലേ അത്? ആ എ പി ഉസ്താദിന് കിട്ടിയ ഷെയർ മുബാരക്ക് പിന്നെ അൽഹംദുലില്ല, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. കാരണം വളരെ കൃത്യമായ ഒരു പോയിന്റാണ്, നമ്മളെപ്പോഴും സംഘടനന്റെ ഏറ്റവും വലിയ വളരെ കൃത്യമായ ഒരു പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം സി എം വലിയുള്ളാഹി ദീന് പറയാൻ വേണ്ടി എ പി ഉസ്താദിനെയും ഉള്ളാൽ തങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലേ? ഈ നൗഷാദ് തന്നെ അതിന് ജീവിച്ചിരിക്കുന്ന കേട്ട രണ്ട് ആളുകളെ ആയിരങ്ങളെ മുന്നിൽ തെളിവാക്കി നിർത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദീനിൽ നിന്ന് ഇദ്ദേഹം പറയുന്നത് എ പി ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ പോകേണ്ട ഏത് ജാഹലിനാവുകയെന്ന് ആ ചോദ്യം മാത്രമേ ഞങ്ങൾക്കും ഇപ്പം ചോദിക്കാനുള്ളൂ. അതാരിറങ്ങിയാലും അത് അന്വേഷിക്കാനും അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഏതൊരുത്ത് ഇറങ്ങിയാലും നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ വാക്കും പറയുന്നു, ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടി തന്നെ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ഇൻഷാല്ലാ ഞാൻ കേൾക്കും. പുനർവിചനം നടത്താൻ ആരാണ് ജിഷാൻ? അയാളെ കൂടെ ഏതോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഏതോ അസുഖം ആരൊക്കെ ഉണ്ടെന്ന്. ആരുണ്ടായാലും എ പി ഉസ്താദിനെ കൊണ്ടുവന്ന ഒരു സംഗതി നമ്മുടെ ഇന്നലെയും മിനിയാന്നൊക്കെ നമ്മുടെ സിറാജിൽ കണ്ടില്ല നിങ്ങൾ? നമ്മുടെ മുഷാവറയും നമ്മുടെ നേതൃത്വവും ഒറ്റയടിക്ക് റസൂലുള്ളാഹിന്റെ ഷഹറാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു സംഗതിയെ സംബന്ധിച്ച് എന്തിനു അവൻ പുനരന്വേഷണത്തിന് പോയി? ആ അന്വേഷണം നടത്തിയതെന്നപ്പെട്ടാണ്. പിന്നെ അവൻ കൊണ്ടുവന്നു എന്നത് രണ്ടാമത്തെ കളവാണ്. ഇനി ഞാൻ ഇവിടെ അവനെ പിടിച്ചതിന്റെ കാര്യം എന്താണ് എന്നും കൂടി പറഞ്ഞു കേട്ടോ. ഞാൻ രണ്ടു വർഷം മുമ്പ് അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അവൻ എന്നെ വിളിച്ചു ഷെയർ മുബാറക്കിൽ എനിക്ക് സംശയം തോന്നുന്നുണ്ട്, അത് ശരിയല്ല, ഞാൻ ബോംബെയിൽ പോകും. അവരുടെ കഥകളൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതും അറിഞ്ഞതുമാണ്. പക്ഷേ
അവനാദ്യമായി ഞങ്ങളിത് കേട്ടപ്പോൾ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഏതൊരു പ്രവർത്തകനായാലും പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള ഒരു പ്രവർത്തകൻ എന്ന അൽഹംദുലില്ല അൽഹംദുലില്ല. കാരണം ഈ മാഹിക്കാരനെ നന്നാക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ശ്രമം തന്നെയാണ് പേരോട് ഉസ്താദ് നടത്തിയത്. ഒരുത്തനാന്ന് ഒരുത്തൻ നന്നായിക്കോട്ടെ എന്ന് ഈ നടത്തിയ ശ്രമ ഇദ്ദേഹം ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സി ഡിയിൽ വെച്ചിട്ട് ഇദ്ദേഹം പേരോട് ഉസ്താദിനെതിരായിട്ട് സംസാരിച്ച്. അപ്പോ നന്നായിട്ട് നൗഷാദെ സൂക്ഷിക്കണം, എവിടെയെല്ലാം നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇൻഷാല്ല ബാക്കി അദ്ദേഹം തന്നെ പറയട്ടെ. അവനെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രമം നടത്തിയപ്പോ അവൻ പിന്നെ കുറെ കാലം പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ നന്നാവില്ല, ഞാൻ ഷഹർ മുബാറക് ജിഷാൻ എന്നോട് പറഞ്ഞ വാക്കുകളാണത്, ഏത് ഷഹർ മുബാറക് ബാത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കതിൽ യാതൊരു സംശയമില്ല. എ പി ഉസ്താദിനെ സംബന്ധിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞെട്ടിത്തരിച്ചു പോകും. ഒരു എസ് കെ എസ് എസ് എഫുകാരൻ പോലും പറയാൻ മടിക്കുന്ന ഏറ്റവും മോശമായ ആരോപണം ഒന്നിനായ ഷെയ്ഖുനയെ സംബന്ധിച്ച് പറഞ്ഞത് ഇപ്പോഴും അവൻ തന്ന ക്ലിപ്പുകളിൽ തന്നെയുണ്ട്. കളി തുടർന്നാൽ ആരാണ് ജിഷാൻ എന്ന് ഇൻഷാല്ലാ കൃത്യമായി. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ഒരു വിഷയമേ അല്ല, പ്രസ്ഥാനം അത്രയും ശക്തിയും സുശക്തവുമാണ്. അക്കാര്യം ജിഷാൻ പോലെയുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇവൻ ഹലോ അസ്സലാമു അലൈക്കും, കേൾക്കുന്നില്ലേ? അൽഹംദുലില്ല. ഇപ്പോ ഈ മാഹിക്കാരൻ മുനാഫിക്ക് നമ്മാമ് കദ്ദാബ് എന്നല്ല ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതിന്റെ തെളിവാണ് ഈ നൗഷാദ് തന്നുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നില്ലേ? കാരണം എസ് കെ കാർ പോലും എ പി ഉസ്താദിനെ പറ്റി പറയാത്ത നിലക്കുള്ള തെറികള് ഇവൻ പറഞ്ഞതായിട്ട് ഞാൻ സാക്ഷിയാണെന്ന് പറയുന്നാരാ നാടകത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒപ്പരം കൂടി എന്ന് തെളിയിച്ച നൗഷാദാണ് പറയുന്നത്. ഈ ബോധ്യമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും എന്താണ് നൗഷാദെ നിങ്ങൾക്ക് ഈ എസ് കെന്റെ ഓടിയും ഈ മാഹിക്കാരന്റെ ഓടിയും ഇപ്പം കൂടാൻ ഉണ്ടായ ഒരു അവസരം എന്താണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരാവർത്തി ചിന്തിക്കണം. അപ്പോ റെഡിക്കുള്ള എ പി ഉസ്താദിന്റെ വിരോധികളും മുനാഫിക്കുകളുമായിട്ട് ചമഞ്ഞ പലരും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തന്നെ മുനാഫിക്കുകൾ ഉള്ളതുപോലെ നമ്മളെ പിന്നെ കൂട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇനി ഉള്ളതും പുറത്തു പോകണമെന്നാ ഞങ്ങൾക്ക് ഏതായാലും പറയാനുള്ളൂ. ഏതായാലും ഇൻഷാല്ലാ ബാക്കി അദ്ദേഹം പറയട്ടെ. അന്ന് മുതൽ നമ്മുടെ ഉസ്താദുമാരെ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്തു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വന്ദനാ എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മുടെ സർവ പണ്ഡിതന്മാർക്കും. എ പി ഉസ്താദ് അവർക്ക് അവൻ ഫോൺ ചെയ്യുന്ന ക്ലിപ്പ് അവൻ തന്ന ക്ലിപ്പുകളിലുണ്ട്. എന്താണ് ഇതിലുള്ളത്? ഉസ്താദ് അവർകൾ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞാ റെക്കോർഡ് ചെയ്യും, നിങ്ങളത് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവനോട് ഉസ്താദ് പറയുന്ന റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെയാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ്, അപ്പൊ ആദ്യം 2 കൊല്ലം മുമ്പേ ഇവന് അഭിപ്രായമുണ്ട് ഞങ്ങൾ ഒരുപാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു, നന്നായില്ല. നന്നാവാത്തത് കൊണ്ട് തന്നെ അവനുമായുള്ള ബന്ധം പൂർണ്ണമായി ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. പിന്നെ അവനോട് വിളിക്കലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 2-3 മാസം മുമ്പ് ഇസ്മായിൽ തോട്ടുമുക്കും എന്ന് പറയുന്ന ഹയവാൻ, നിങ്ങൾക്കറിയാലോ അവനെ, ആ ഇസ്മായിൽ തോട്ടുമുക്കും എന്ന് പറയുന്ന ആള് ഇവിടെ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ ജിഷാൻ മാഹി ബോംബെയിൽ പോയി ഈ ഷെഹർ മുബാറക് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കത്തിച്ചു നോക്കി, അത് കത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവിടെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗം ഒന്നുകൂടി ഇൻഷാല്ല കുറച്ച് ഭാഗം ഞാൻ റീ അടിച്ചു വെച്ചിരുന്നുണ്ട് കേട്ടാ. കാര്യം ജിഷാൻ പോലെയുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ഇവൻ ഈ 1.5 കൊല്ലം മുമ്പ് തന്നെ സംശയം തുടങ്ങി, എന്നിട്ട് എന്താ ചെയ്തു? അന്ന് മുതൽ നമ്മുടെ ഉസ്താദുമാരെ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്തു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വന്ദനാ എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മുടെ സർവ പണ്ഡിതന്മാർക്കും. എ പി ഉസ്താദ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അൽഹംദുലില്ല. അപ്പൊ ഓരോ തെളിവും 1.5 കൊല്ലം വരെ ഇവൻ എന്തിനാണ് ഫോൺ ചെയ്ത് റെഡിയാക്കിയത്, ഇവനിക്ക് അതിൽ സംശയമുണ്ട്, ഇവൻ അത് ഷെഹറെ മുബാറക് അല്ല എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടി രേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്താക്കിയത്, ഫോൺ ചെയ്ത് ഉസ്താദന്മാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതല്ലാതെ ഈ മായിക്കാരൻ പറയുന്ന അന്വേഷണ ബുദ്ധിയ അല്ല, അന്വേഷണ ബുദ്ധിയ ഒരാൾ ഇറങ്ങിയാൽ ഇങ്ങനെയും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇവന്റെ ക്ലിപ്പ് കാണുമ്പോൾ വളരെ ബോധ്യമാകുന്നതാണ്. ആ കാര്യം തന്നെ അൽഹംദുലില്ല തെളിവായിട്ട് ഈ നൗഷാദ് തന്നെ നമുക്ക് തരുന്നു.
നിഷേധിക്കണം. നൗഷാദ് നിഷേധിച്ചോട്ടെ, നിഷേധിക്കുന്ന സമയത്ത് നൗഷാദ് നിഷേധിക്കട്ടെ, അദ്ദേഹത്തിന് നിഷേധിക്കാമല്ലോ ഇതൊക്കെ. ഏതായാലും ഇൻഷാല്ല പിന്നെ ബാക്കി കാര്യം കൂടിയും പറയുകയാണ്. എസ് കെ കാർ നന്നായിട്ട് കേട്ട് ശ്രദ്ധിക്കണം കേട്ടാ, ആരെയാണ് നിങ്ങൾ വെച്ച് പോറ്റുന്നത്, ഏത് കോലത്തിലുള്ള മുനാഫിക്കത്തര ഉണ്ടെങ്കിൽ അത് എവിടെയത്ത് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നന്നായിട്ട് ചിന്തിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചില ബാക്കി ഭാഗം കേൾക്കുന്നു. അവൻ തന്നെ ക്ലിപ്പുകളിലുണ്ട്, എന്താണ് ഇതിലുള്ളത്? ഉസ്താദ് അവർകൾ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ റെക്കോർഡ് ചെയ്യും, നിങ്ങളത് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവനോട് ഉസ്താദ് പറഞ്ഞ റെക്കോർഡ് ചെയ്ത ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെയാണ് കഴിഞ്ഞ 3 മാസം മുമ്പ്. അപ്പൊ ആദ്യം 2 കൊല്ലം മുമ്പ് ഇവന് അഭിപ്രായമുണ്ട്, ഞങ്ങൾ ഒരുപാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു, നന്നായില്ല. നന്നാവാത്തത് കൊണ്ട് തന്നെ അവനുമായുള്ള ബന്ധം പൂർണ്ണമായി ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. പിന്നെ അവനോട് വിളിക്കലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 2-3 മാസം മുമ്പ് ഇസ്മായിൽ തോട്ടുമുക്കുമെന്ന് പറയുന്ന ഹയവാൻ, നിങ്ങൾക്കറിയാലോ അവനെ, ആ ഇസ്മായിൽ തോട്ടുമുക്കുമെന്ന് പറയുന്ന ആള് ഇവിടെ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ ജിഷാൻമായി ബോംബെയിൽ പോയി ഈ ഷെഹറു മുബാറക് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ കത്തിച്ചു നോക്കിയത് കത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇവിടെ പ്രചരണം നടത്തി. ആ സമയത്ത് ഞങ്ങൾ വീണ്ടും വിളിച്ചു അവന്, ഈ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ അവൻ അങ്ങോട്ട് പറഞ്ഞു, കാര്യമുണ്ട് ഹസനി, വളരെ കാര്യമായി ഒരുപാട് ക്ലിപ്പുകൾ നമ്മുടെ പണ്ഡിതന്മാരിലും എല്ലാത്തൊക്കെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇൻഷാല്ല ഒരു ദിവസം പുറത്തു കൊണ്ടുവരും എന്ന് മാത്രമല്ല, എസ് കെ എസ് എസ് എഫിന്റെ ഈ നേതൃത്വത്തിന് വളരെ രഹസ്യമായി നമ്മുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തവനാണ് ഈ ജിഷാൻ, വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. വെറുതെ ഞാൻ പറയുന്നതെന്നല്ല, നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്ലിപ്പുകളിൽ തന്നെ ഇസ്മായിൽ തോട്ടുമുക്കം അടക്കമുള്ള വഹാബി വിഷജന്തുക്കൾക്ക്, എസ് കെ എസ് എഫിന്റെ വിഷജന്തുക്കൾക്ക് ശക്തമായി കൊടുക്കുന്നുണ്ട് വിവരങ്ങൾ. അപ്പൊ ഇന്നത്തെ ഇപ്പൊ ഒരു കേസറ്റ് കൊടുക്കും. അൽഹംദുലില്ല, ഓരോന്ന് തത്ത പാടും പോലെ ഏതായാലും നൗഷാദ് തന്നെ പറയട്ടെ. കാരണം ഇവൻ ചാരനാണെന്നും എസ് കെ കാർക്ക് അന്ന് തന്നെ ഇവൻ ഓരോന്നും പിന്നെ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത് തെളിവുണ്ട് എന്ന് പറയുന്നത്, അൽഹംദുലില്ല ഞങ്ങളുടെ അടുത്തും തെളിവുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളെ പിന്നാലെ പോകേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മാഹിക്കാരനൊക്കെ ഞങ്ങൾ ഏതായാലും വെറുതെ വിട്ട് എന്ന് നൗഷാദിനോട് പറയുകയാണ്. നിങ്ങൾ ഒരു പാണ്ഡിത്യമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ഇത്തരം വൃത്തികേടിൽ നിങ്ങൾ പോയി ചാടിയത് കൊണ്ട് നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി മാത്രം ഇതിപ്പോ പറയുന്നുള്ളൂ. ഇപ്പോ ഏതായാലും ഞങ്ങൾ ആരും ആവർത്തിക്കൂല. പിന്നെ ഏതായാലും ഇൻഷാല്ല ബാക്കി നിങ്ങൾ കേട്ടോളി. അസനി കൊടുത്തതാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥം? ഇവൻ എല്ലാ വിവരങ്ങളും ചേർത്തി കൊടുത്തിട്ടുണ്ട്. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ക്ലിപ്പുകൾ സഹിതം ഞാൻ ഇവിടെ ഹാജരാക്കും. ഞാൻ പറയുന്നത് ജിഷാൻ പിന്നെ 2-3 മാസം മുമ്പ് ഞങ്ങളെ വിളിക്കുന്നു എന്നിട്ട് അവൻ ഒരുപാട് കാര്യം സംസാരിച്ചു. അപ്പൊ അവൻ പറയുന്നു, ഞങ്ങളെ കയ്യിൽ പണ്ഡിതന്മാരുടേതും പലതും പല ക്ലിപ്പുകളും ഞങ്ങളെ കയ്യിലുണ്ട്. ഷെഹറു മുബാറക് ബാത്തിലാണെന്നും എ പി ഉസ്താദ് വലിയ കള്ളനാണെന്നും എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. സ്വാഭാവികമായും എല്ലാ പ്രവർത്തകർക്കും അത് നമ്മുടെ ഒരു സ്വഭാവം. അതെന്താണ്? നമ്മൾ സുന്നത്ത് ജമാഅത്തിനും എ പി ഉസ്താദിനും ഷെഹറു മുബാറക്കിനും ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ അങ്ങനെ കുറച്ച് ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അതെന്തായാലും ശേഖരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായി. കാരണം ഒരു ദിവസം ഇവൻ നമുക്കെതിരെ ഇത് ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവന്റെ ആയുധത്തെ നിർവീര്യമാക്കണം. നിർവീര്യമാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവനോട് നമ്മൾ പറഞ്ഞോടാ, അങ്ങനെ എന്റെ കയ്യിൽ ഒരു ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇവൻ മനസ്സിലാക്കി നമ്മളും ഷെഹറു മുബാറക്കിന്റെ വിരോധിയാണ്. ഇപ്പൊ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, നമ്മൾ ഷെഹറു മുബാറക്കിന്റെ വിരോധിയാണ് അത്രേ. സുബ്ഹാന ജല്ല ജലാലുഹു, ഞങ്ങൾ ഉറപ്പിച്ചു പറയാ, ഞങ്ങളെന്നല്ല ഞങ്ങളെ കൂട്ടത്തിൽ ആരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെഹറു മുബാറക് മർക്കസിൽ എത്തിയത് എന്തെങ്കിലും ഒരു സംശയം ഈ സെക്കൻഡ് വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നില്ല. ഞങ്ങൾക്ക് ഉസ്താദിൽ അത്രയും വിശ്വാസമുണ്ട്, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. അതേസമയത്ത് ഈ ജിഷാൻ, ഈ മുനാഫിക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുകയും നേതൃത്വത്തെ ചീത്ത പറയുകയും അവന്റെ കയ്യിൽ ഇത്തരം, അതുകൊണ്ട് തന്നെ തന്ത്രപരമായി അവനോട് പറഞ്ഞു, നീ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. അതാണിപ്പോ ഞാൻ ഷെഹറു മുബാറക്കിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ വാചകങ്ങളിൽ അവർ അവൻ കൊണ്ടുവന്നത്. അതൊരു അന്വേഷണാത്മക പ്രവർത്തനമായിരുന്നു. നമുക്ക് അത്, ഹലോ, അൽഹംദുലില്ല, ഇതേ മാനദണ്ഡം വെച്ച് തന്നെ നൗഷാദ് ഹസനിനോട് ചോദിക്കട്ടെ. ഇപ്പം ജിഷാൻ, ഈ മാഹിക്കാരൻ ജിഷാൻ മുനാഫിക്കാണെന്നുള്ള തെളിഞ്ഞത്
ഇതേ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെളിയിച്ച തെളിവ് പ്രകാരം നിങ്ങളിപ്പോൾ മുനാഫിക്കിന്റെ ആ സ്ഥാനത്തല്ലേ ഉള്ളത്? നിങ്ങൾ വെച്ച ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ബഹുമാനപൂർവ്വം ചോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല, ഈ ഭാഗം ഒന്നും കൂടി ഇൻഷാല്ല ഞാൻ റീ അടിച്ച് വെക്കുന്നുണ്ട്. ഇവനോട് മാത്രമല്ല വഹാബികളോടൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇവൻ മനസ്സിലാക്കി നമ്മളും ഷെഹറു മുബാറക്കിന്റെ വിരോധിയാണ്. ഇപ്പൊ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, നമ്മൾ ഷെഹറു മുബാറക്കിന്റെ വിരോധിയാണ് അത്ര. സുബ്ഹാന ജല്ല ജലാലുഹു, ഞങ്ങൾ ഉറപ്പിച്ചു പറയാ, ഞങ്ങൾ എന്നല്ല ഞങ്ങളെ കൂട്ടത്തിൽ ആരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെഹറു മുബാറക്ക് മർക്കസിലെത്തിയത് എന്തെങ്കിലും ഒരു സംശയം ഈ സെക്കൻഡ് വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഒരു സെക്കൻഡിൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നില്ല. ഞങ്ങൾക്ക് ഉസ്താദിൽ അത്രയും വിശ്വാസമുണ്ട്, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പൊ അള്ളാഹുവിനെ മുൻനിർത്തി അദ്ദേഹം സത്യം ചെയ്തിട്ടുണ്ട്. ഈ സത്യം, ഈ ചെയ്ത സത്യം കള്ള സത്യമായിരുന്നോ എന്നുള്ളത് നൗഷാദ് ഒരാവർത്തിയെങ്കിലും ഒന്ന് ആലോചിച്ചാലും പറഞ്ഞാലും നന്നായിരുന്നു എന്ന് പറയുകയാണ്. ഇതുവരെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല, ഇനി ചിന്തിക്കുകയുമില്ല എന്നുള്ളത് പറഞ്ഞങ്ങനെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി. അപ്പൊ അത്രക്കും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇൻഷാല്ല ബാക്കി കേൾക്കാം. ഈ മുനാഫിക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഒപ്പിക്കൊടുക്കുകയും നേതൃത്വത്തെ ചീത്ത പറയുകയും അവന്റെ കയ്യിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങൽ നമുക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപരമായി അവനോട് പറഞ്ഞു, നീ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. അതാണ് ഇപ്പൊ ഞാൻ ഷെഹറു മുബാറക്കിനെതിരെ പറഞ്ഞു പറഞ്ഞ വാചകങ്ങളിൽ അവർ അവൻ കൊണ്ടുവരുന്നത്. അതൊരു അന്വേഷണാത്മക പ്രവർത്തനമായിരുന്നു. നമുക്ക് അത് ഇവനോട് മാത്രമല്ല വഹാബികളോടൊക്കെ വളരെ തന്ത്രമായി അവരുടെ ക്ലിപ്പുകൾ നമ്മൾ സ്വായത്തമാക്കലുണ്ട്. നിങ്ങൾക്കറിയാലോ വഹാബികൾ എത്ര രഹസ്യമായി നടത്തിയ കൺവെൻഷനുകളൊക്കെ വളരെ ശക്തമായി നമ്മൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വഹാബി പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന് വരെ കാരണമായ പല ഭാഗങ്ങളും നമ്മൾ വളരെ ശക്തമായി ശക്തമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ജിഷാൻ എന്ന ഒരുത്തൻ നമുക്കെതിരെ ക്ലിപ്പ്. ഹലോ സുഹൃത്തുക്കളെ, ഏതായാലും ഇൻഷാല്ല ഇതിന്റെ പ്രശസ്തമായ കുറച്ച് ഭാഗം കൂടിയുണ്ട്. ഇപ്പം തന്നെ ഞാൻ മൈക്കിൽ വന്ന് വെക്കും. ഒരു 5 മിനിറ്റ് ഒരു ഇന്റർവെല്ലായി ചെറിയൊരു ബിസി ഇൻഷാല്ല. ഇത് കേട്ട ആരും പോകരുത്, കാരണം ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട് വളരെ നിർബന്ധമായിട്ട്. ഏതായാലും ഇൻഷാല്ല ഞാൻ മൈക്ക് വിടുന്നു, അത്യാവശ്യം മൈക്ക് എടുക്കുക, നീട്ടി ആരും സംസാരിക്കരുത്, കാരണം ഇതിന്റെ ബാക്കി ഇൻഷാല്ല വെക്കും. അതുപോലെ തന്നെ തങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന അഡ്മിൻമാർ ഇടപെടണം. ഞാൻ ആരെങ്കിലും മൈക്കെടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇടപെടാൻ ഞാൻ ഉണ്ടാവില്ല. 5 മിനിറ്റ് പുറത്ത്. അസ്സലാമു അലൈക്കും.